ആ പുള്ളി ഒരു ഭയങ്കര മാറ്റാണ്, നല്ല ക്യൂട്ടായി, തിരിച്ചുവരുവ അടിപൊളിയാണ്. നിവിൻ്റെ സെലക്ഷൻ മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാണ് രാമേന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറഞ്ഞ സിനിമ. ഓണത്തിന് വേറൊന്നും നോക്കേണ്ട മക്കളെ, രാമേന്ദ്രനും ടീമും സാധനം കൊണ്ടുപോയി, മാസ് സാധനം. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നല്ലത്, അദ്ദേഹത്തിൻ്റെ പേര് നിവിൻ പോളി എന്നാണ്. ഇൻഡസ്ട്രിയിലല്ല, എവിടെയാണെങ്കിലും താഴെ പോയിട്ടുണ്ടെങ്കിൽ പുള്ളി കയറി വന്നിരിക്കും, അത് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. അതിപ്പോൾ തെളിയിച്ചു തന്നിട്ടുണ്ട്, മാസമായിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ്, ഗംഭീര പെർഫോമൻസ് ഒന്നും പറയല, അടിപൊളി. വിനയൻ്റെ ഓരോ ലുക്കും ക്ലാസ്സും നടത്തവും വരെ അടിപൊളി, മാസമായിട്ടുണ്ട്. മൊത്തത്തിൽ ഓൾ ടുഗദർ മാസ സാധനമാണ്. കോമഡി കോമഡി ഉണ്ട്, ആക്ഷൻ ആക്ഷൻ ഉണ്ട്, ക്ലൈമാക്സിൽ അത്യാവശ്യം നല്ല ട്വിസ്റ്റ് ഉണ്ട്. ലൈക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫൺ മൂവിയാണ്, എന്തായാലും ഓണത്തൊന്നും കാണാൻ പറ്റിയ മൂവിയാണ്. നൈസായിട്ടുണ്ട്, ക്ലൈമാക്സിലെ ആക്ഷൻസ് ആയാലും പിന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഹനീഫ് അദാൻ്റെ ഫ്രെയിംസ്, എൻ്റെ അമ്മ സ്റ്റാർട്ടിംഗ് മുതൽ എന്തുവരെ പക്ക സ്റ്റൈലിഷാണ്. എനിക്ക് സ്റ്റാർട്ടിങ് എഡിറ്റിങ്ങിൽ കുറച്ചൊരു എന്തോ ഒരു ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത പോലെ തോന്നി, പക്ഷേ പിന്നീട് പക്കയായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആക്ഷനും കോമഡി നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലെ ആക്ഷൻസും കൊള്ളാം, അത്യാവശ്യം നല്ല ഡിസ്റ്റുണ്ട്. ഒരു പക്ക എൻ്റർടൈൻ മൂവിയാണ്, അധികം ഭയങ്കരമൊന്നുമില്ല, ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ്, വന്ന് കളിച്ച് തിരിച്ച് എൻജോയ് ചെയ്ത് കാണിച്ച മൂവി. അതെ, തിരിച്ചുവരവായിരിക്കും എന്തായാലും.